രാത്രി ഇരുൾ കിട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. അവൾ പോയി അങ്ങനെ നിബിടങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന് വിവരം പറഞ്ഞു. നിബിടങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, ഇനി ഇതിന് സമാനമാവുന്ന സംഭവം എന്ന് പറഞ്ഞ മൂപ്പരെ ന്യായീകരിക്കുകയാണ്. അതുപോലെ നിഷേധിക്കൂല. അപ്പൊ ബാക്കി വായിച്ചില്ല, എന്നിട്ട് ആ സംഭവം കള്ളക്കഥയെ ഇയാൾ ന്യായീകരിക്കുകയാണ്. ബുഖാരി വെച്ച്, മുസ്ലിം വെച്ച്, നേരത്തെ നെല്ലിക്കുത്ത് ന്യായീകരിച്ചല്ലോ, അതേപോലെ ഇയാൾ ന്യായീകരിക്കുകയാണ്. എന്നാൽ ഇതേ മുസ്ലിയാരെ ഇരുത്തിക്കൊണ്ട് ഈ കുറച്ചു മുമ്പ് പട്ടാമ്പിക്കടുത്ത വല്ലപ്പുഴയിൽ നടന്ന ഒരു സംവാദ ചർച്ചയിൽ അലവി സഖാഫി തള്ളുകയാണ്. അയാൾ പറഞ്ഞു അത് അത് കള്ളക്കഥയാണ്. ആ കള്ളക്കഥ ഇല്ലാത്ത വേറെ കോപ്പികൾ വേറെ പ്രസിലുണ്ട്. അപ്പൊ കള്ളക്കഥയാണ് നെല്ലിക്കുത്ത് ന്യായീകരിച്ചത്, കള്ളക്കഥയാണ് റഷീദ് കുറ്റിയാണ് ന്യായീകരിച്ചത്. കേട്ടോളൂ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ കള്ളക്കഥ, ആ കള്ളക്കഥ ഇല്ലാത്തത് വേറെ പ്രസിലുണ്ട്, കള്ളക്കഥയാണെന്ന് അലവി സഖാഫി പറഞ്ഞ അതിനെയാണ് അയാളുടെ ഉസ്താദ് നെല്ലിക്കുത്ത് ന്യായീകരിച്ചത്. പേരോടിന്റെ ഇവിടെ വന്ന പേരോടിന്റെ ശിഷ്യൻ റഷീദ് കുറ്റിയാടി ന്യായീകരിച്ചത്. ഏതാ ശരി, ഏതാ ശരി? കഴിഞ്ഞില്ല. ഇനി പേരോടിന്റെ ശിഷ്യൻ റഷീദ് കുറ്റിയാടി ന്യായീകരിച്ചല്ലോ, എന്നാ ഉസ്താദായ പേരോട് എതിർക്കുകയാണ്. അയാൾ പറഞ്ഞതൊക്കെ തോന്നിജാതിയും തോന്നിവാസങ്ങളും പേര് വെച്ച് കെട്ടണ്ട, ഇതൊരു നിലക്കും സഹീഹായി വരാൻ സാധ്യത ഉള്ളതല്ല. കേട്ടോ, എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു പോലും മടങ്ങി വരൂ, എന്നിട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അല്ല രജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് വന്നാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ജനിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. ഒരു നിലക്കും സ്വഹീഹായി വരാൻ സാധ്യത ഉള്ളതല്ല. ആ ഒരു നിലക്കും സ്വഹീഹായി വരാൻ സാധ്യത ഇല്ലാത്തതാണ് അയാളെ പേരോടിന്റെ ഉസ്താദ് നെല്ലിക്കുത്ത് ന്യായീകരിച്ചത്, പേരോടിന്റെ ശിഷ്യൻ കുറ്റിയാടിക്കാരൻ ന്യായീകരിച്ചത്. പേരോട് കുടുങ്ങി പെരുങ്കുടുക്കല്. ഇനിയോ പേരോട് ഇപ്പം എന്താ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത്രയുള്ളെങ്കിൽ പണ്ഡിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ അതിന് പറഞ്ഞേക്കാം.
ഇത്തരമുള്ളെങ്കിൽ പണ്ഡിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞേക്കാന്ന് പറഞ്ഞല്ലോ. നമ്മുടെ റഷീദ് കുറ്റിയാടി അവിടെ മുറിച്ചിട്ട് ഒരു തട്ടിപ്പെടുത്തുണ്ട് പറഞ്ഞതറിയോ. പണ്ഡിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞേക്കാന്ന് പേരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നെല്ലിക്കുത്ത് പറഞ്ഞു, ഞാനും പറഞ്ഞു. പേരോട് പിന്നെന്താ പറഞ്ഞത്? എന്നാലും ശേഷം എന്താ അറിയോ എന്ന് ചോദിച്ച് പേരോടെ എതിർക്കാണ്. ഇത്ര ഉള്ളെങ്കിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞേക്കാം. എന്നാലും ശേഷം എന്താ അറിയോ എന്നിട്ട് പേരോട് എതിർത്തല്ലേ നിങ്ങൾ കണ്ടില്ലേ. അതിനെ വരെ ഈ കുറ്റിയാടിക്കാൻ സഖാഫ് ന്യായീകരിക്കുന്ന അയാൾക്ക് അനുകൂലമായിട്ട് കേട്ടോളേ. അങ്ങനെ സിദ്ദീഖ് മൗലവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവം, അവിടെ മൗലവി ഉദ്ധരിച്ച സംഭവം, ആ സംഭവമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ സംഭവത്തെ കുറിച്ച് തന്നെ പറഞ്ഞു, ഈ സംഭവത്തിന് ചിലപ്പോൾ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞേക്കും. ആ വ്യാഖ്യാനം പറഞ്ഞേക്കുമെന്ന ഭാഗം, ആ ഭാഗം ഇയാള് കാണിക്കുന്ന പ്രസംഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് നിന്റെ ഭർത്താവ് മടങ്ങിയിട്ട് വരും, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല, നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും. എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു പോലും മടങ്ങി വരൂ. എന്നിട്ടോ ആ സ്ത്രീന്റെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിന് എന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാര് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാ അതിന്റെ കേട്ടില്ലേ, അതിന് ചില വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞെന്ന് വരാം. ആ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട അലിഖുസ്താന്റെ പുസ്തകത്തിൽ ഉണ്ട്. അതേപോലെ തന്നെ വിനയനെ പറയുകയും ചെയ്തിട്ടുണ്ട് അത്. എന്നാൽ ആ മൗലിദിന്റെ ചില ഭാഗങ്ങളിൽ, അത് ചെറിയ മൗലിദല്ല വലിയ മൗലിദ്, അന്ന് ഞാൻ അവിടെ വായിച്ച ഒരു ഭാഗം മൗലവി കാണിക്കുന്നുണ്ട്. എന്നാൽ ആ വായിച്ച ഭാഗം അവിടെ സക്കരിയാസലായി വായിച്ച് പറഞ്ഞതുവരെ ഞാൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ മറുപടി പറയുന്നത്. അപ്പൊ സക്കരിയാസലായി വായിച്ച് അവിടെ എത്തിയതിന്റെ ആ ഭാഗം എത്തിയപ്പോ പിന്നീട് അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ നിർത്തുകയാണുണ്ടായത്. അതൊക്കെ എത്രയോ സ്ഥലത്ത് ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന ഇച്ചങ്ങാതിയെ പോലുള്ളവരോട് പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ പേരോട് ഉസ്താവർക്ക് അനുകൂലമാണ്. പേരോട് എന്താ പറഞ്ഞത്? അപ്പൊ ജിബിരിയിൽ പറഞ്ഞു പോലും എന്ത്? അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം പേരുന്നത് അല്ല രജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കള്ളു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ജനിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. ഇങ്ങനെ ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയില്ല എന്ന് പേരോട് എതിർക്കുകയാണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത്? അവിടെയാണ് കട്ട് ചെയ്ത്. പണ്ഡിതന്മാർ പറഞ്ഞേക്കാം, എന്നതിന്റെ ശേഷം എന്താ അറിയോ എന്നുള്ളത് അതിന്റെ കേക്കാം. അവിടെ കട്ട് ചെയ്ത്. ഓ മുസ്ലിയാക്കന്മാരെ, റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരണമെന്ന ബോധം നിങ്ങൾക്കില്ലേ? റഷീദ് കുറ്റിയാടി ചെയ്തതെന്താ? സ്വന്തം ഉസ്താദിന്റെ പച്ച മലയാളത്തിലുള്ള പ്രസംഗം പോലും അത് വക്രീകരിച്ചിട്ട് കൃത്രിമം കാണിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? പേരോട് പറഞ്ഞതെന്താ? അതിനെ എതിർക്കുകയല്ലേ? സിദ്ദീഖ് മൗലവി എതിർക്കുകയല്ലേ? എന്നാൽ നിങ്ങൾ ചെയ്തതോ നിങ്ങൾ അനുകൂലിക്കുന്നു, നിങ്ങൾക്ക് അനുകൂലമാണ് പേരോട് പറഞ്ഞത് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. റബ്ബിനെ പേടിയില്ലേ? പേരോട് തന്നെ പറയട്ടെ, തഖ്‌വയുണ്ടാവണം. ശ്രദ്ധിച്ചോളൂ, നീണ്ട താടിയുള്ളത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല, നല്ല തലപ്പാവുള്ളത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. മുട്ടിന്റെ മേലെ സുബ്ഹാനല്ലാഹ്, മുട്ടിന്റെ ചുവടെ നെരിയാടിന്റെ മേലെ കണങ്കാലിന്റെ മധ്യം വരെ മുണ്ടുടുത്തത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഓപ്പൺ ഷർട്ടിടാതെ ഇതുപോലത്തെ കുപ്പായിട്ട് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. നന്നായിട്ട് ബഹദ് പറയുന്നത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. പ്രസംഗിക്കുന്നത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. തഖ്‌വ എന്നതിന്റെ ഉറവിടം ഇവിടെയാണ്. അവിടെ ഇല്ല, ഞാൻ എന്താ ചെയ്യാ? സ്വന്തം ഉസ്താദിന്റെ പ്രസംഗം വരെ കോട്ടിമാട്ടിയില്ലേ? എന്നിട്ടോ ഉസ്താദ് ഒന്ന് പറയാ, ശിഷ്യൻ വേറൊന്ന് പറയാ, ഭയങ്കര കുഴപ്പമില്ലത് കേട്ടോ. പേരോട് തന്നെ പറഞ്ഞത്. അപ്പൊ വിദ്യാർത്ഥികൾ പറയുന്ന ഒന്ന്, ഉസ്താദ് പറയുന്ന വേറൊന്ന്, ഇതെന്തൊരു കുഴപ്പമാണ്. അപ്പൊ വിദ്യാർത്ഥികൾ പറയുന്ന ഒന്ന്, ഉസ്താദ് പറയുന്ന വേറൊന്ന്, ഇതെന്തൊരു കുഴപ്പമാണ്. അപ്പൊ വിദ്യാർത്ഥികൾ പറയുന്ന ഒന്ന്, ഉസ്താദ് പറയുന്ന വേറൊന്ന്, ഇതെന്തൊരു കുഴപ്പമാണ്. ഭയങ്കര കുഴപ്പമാണ്. ഉസ്താദ് ഒന്നും പറയാ, ശിഷ്യൻ വേറൊന്നും പറയാ, വലിയ കുഴപ്പമാണ്. അത് ഈ കേക്കാർക്കെതിരെ പറഞ്ഞാണ് ഇവിടെ വളരെ ഫിറ്റ് ആയതും കേൾപ്പിച്ചാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ വിഷയത്തിൽ ഏതാണ് ശരി? ഈ സിദ്ദീഖ് മൗലവി കള്ളക്കഥ നെല്ലിക്കുത്ത് അംഗീകരിച്ചു, റഷീദ് കുറ്റിയാടി അംഗീകരിച്ചു, പേരോട് എതിർത്തു, അലവി സഖാഫി എതിർത്തു, ഇതിലേതാ ശരി? ഈ നാട്ടിലെ ആൾക്കാർ ഏതാ സ്വീകരിക്കേണ്ടത്?